ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ്. ഏതൊരു സ്പെഷ്യൽ ലഞ്ചിനോ പാർട്ടിക്കോ നമ്മളൊരു സ്റ്റാർട്ടർ വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ അതേ കൂട്ട് തന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടറാണ് കട്ട്ലെറ്റ്സ്. നമ്മുടെ നാട്ടിൽ യൂഷ്വലി കോമൺ ആയിട്ട് കാണുന്നതാണ് ചിക്കൻ, ബീഫ്, മട്ടൻ അല്ലെങ്കിൽ ഫിഷ് കട്ട്ലെറ്റ്സ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറ്. ഞാനിന്നിവിടെ ടിൻഡ് ട്യൂണ വെച്ചിട്ടാണ് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഫിഷാണ്. നമ്മുടെ നാട്ടിൽ ഫ്രഷ് ട്യൂണ കിട്ടും, പക്ഷേ ഈ കാൻഡ് ട്യൂണക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാനിന്നത് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് തനി നാടൻ സ്റ്റൈലിൽ നിന്ന് വേറിട്ടിട്ട് ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദീർഘിപ്പിക്കാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് സ്നാക്ക്. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഡിഷിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വെബ്സൈറ്റ് സിമീസ് കിച്ചൻ ഡയറീസ് .com കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കട്ട്ലെറ്റ്സും ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹനടനായ ഉരുളക്കിഴങ്ങിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കലാണ്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഇതിനെ പ്രഷർ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഞാനൊരു വലിയ സവാള ഫുഡ് പ്രോസസ്സറിലോട്ട് ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 4 അല്ലി വെളുത്തുള്ളി, 2 1 ഇഞ്ച് കഷ്ണത്തിൻ്റെ ഇഞ്ചി കഷ്ണങ്ങൾ, ഇവെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് ഒന്ന് സൈഡിൽ നിന്നൊക്കെ സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ നല്ലോണം ഫൈനായിട്ട് നല്ലോണം നേർമയായിട്ടാണ് ഇതിവിടെ ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് എവിടം വരെ യാത്ര ചെയ്ത് എത്തിയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടേറ്റോ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ഞാനൊരു പൊട്ടേറ്റോ റൈസറിൽ ഇട്ടിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി റൈസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നല്ലോണം മാഷ് ചെയ്ത് ഫൈൻ മാഷാക്കി ഇതിനെ നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ആഡ് ചെയ്യാണ്. ഇതിൽക്ക് നമ്മളുടെ സവാള കൂട്ടിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ, കളറൊന്ന് മാറി കുറച്ചൊന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ സവാള റെഡിയായെന്ന് മനസ്സിലാക്കുക. അധികം നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമല്ല. സവാള, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ്ചർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് കോസ്ലി പൊടിച്ചെടുത്തതും, ഉപ്പും ചേർത്തിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇതിൽക്ക് ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ മുളകിൻ്റെ കുത്തും ഈ ചില്ലി ഫ്ലേക്സിനൊരു സ്പെഷ്യൽ കുത്തുണ്ട്, ഒരു പഞ്ചന്റ് സ്മെൽ ആൻഡ് ഫ്ലേവർ ഉണ്ട്. അതും ഒപ്പം സവാള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഇനി എന്തെങ്കിലുമൊക്കെ കുത്തുകളോ അല്ലെങ്കിൽ പച്ചമണോ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കളയാനും ഒപ്പം തന്നെ ബട്ടർ ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇത് ഇളക്കി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മുളകിൻ്റെ ആ കുത്തൊന്ന് പോകുന്ന വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ഏകദേശം 1/2 കപ്പ് ഉണ്ട്, അത് ഇതിൽക്ക് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുതിന ഇട്ട് നമ്മൾ വഴറ്റി റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചതും ഒപ്പം തന്നെ ട്യൂണ ഞാൻ ടിന്നിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൻ്റെ അടിയിൽ കാണിച്ച് കഴുകിയെടുത്തതാണിത്. എന്നിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞപ്പോൾ ബോളിലോട്ട് മാറ്റി എടുത്തേക്കണ ട്യൂണയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം കൂട്ടി യോജിപ്പിക്കണം. ട്യൂണയുടെ വലിയ ചങ്ക്സ് ഉണ്ടെങ്കിൽ അത് മാഷപ്പ് ചെയ്ത് ഉടച്ച് ചേർത്ത് നല്ലോണം വഴറ്റി 1-2 മിനിറ്റ് നേരം നല്ലോണം ചൂട് കയറുന്ന വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ചേർക്കാൻ പോണത് കുരുമുളക് പൊടി 1 ചെറിയ ടീസ്പൂണും പ്ലസ് പാസ്ലി നല്ലോണം അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞതും ഏകദേശം 1/2 കപ്പും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് 1-5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ചൂട് കയറ്റിയെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അത് മറക്കരുത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൽക്ക് നമ്മുടെ ഫൈനൽ സാധനങ്ങൾ, അതായത് ഏകദേശം 1/4 കപ്പ് ഫ്രഷ് ബ്രെഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന, നമ്മളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത സാധാരണ സാൻഡ്വിച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡ് ഒന്ന് പൊടിച്ചത്, അത് 1/4 കപ്പും 1/2 കപ്പ് ഗ്രേറ്റഡ് പാർമിസാൻ ചീസും. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക. ഞാൻ പാർമിസാൻ ചീസ് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ ഞാൻ ബ്ലോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ലോണം കൂട്ടി യോജിപ്പിച്ച് മിക്സ് ആക്കി ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബോളിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായിട്ട് കട്ട്ലെറ്റ് ഷേപ്പ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ ലെമൺ സൈസ്ഡ് പിടികളാണ്, അത്രയും സൈസിലാണ് ഞാൻ മിക്സ്ചർ എടുക്കുന്നത്. അതെടുത്തിട്ട് ബോൾ പോലെ ഉരുട്ടി അതിനുശേഷം പരത്തി ഞാനിവിടെ കാണിക്കുന്ന പോലെ റൗണ്ട് ഷേപ്പാക്കി ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ ഷേപ്പാക്കി പാറ്റീസ് പോലെ എടുക്കണം.
അപ്പോൾ നമ്മളുടെ എല്ലാ കട്ട്ലെറ്റ്സൊക്കെ ഉരുട്ടി റെഡിയാക്കി ഷേപ്പ് ചെയ്തെടുത്തു. ഇനി കോട്ടിംഗ് ആണ്. അതിനുവേണ്ടി മുട്ട ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യമുണ്ട്. മുട്ട ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. അടിച്ചെടുത്തിട്ട് കട്ട്ലെറ്റിനെ ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ഇതേ കൂട്ട് തന്നെ ഉണ്ടാക്കിയ എല്ലാ കട്ട്ലെറ്റ്സും കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം എണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ കട്ട്ലെറ്റ്സ് എളുപ്പത്തിൽ ഉണ്ടാക്കി നേരത്തെ ഫ്രീസ് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൺ ദ ഡേ ഓഫ് ഒക്കേഷൻ, അതായത് ഇപ്പോൾ ഈസ്റ്റർ ആണ് വരുന്നത്, ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടേഴ്സായിട്ട് പൊരിച്ചെടുത്ത് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കണം, പ്ലസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടുഡേ ഇറ്റ്സെൽഫ്. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സീ യു സൂൺ വിത്ത് അനദർ എപ്പിസോഡ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.